ഭരണകക്ഷി നേതാക്കളടക്കം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സൂപ്രണ്ടിനെ മാറ്റി നിർത്തുകയെങ്കിലും ചെയ്തതിന് ശേഷമായിരുന്നു ഈ അന്വേഷണത്തിലേക്ക് പോകേണ്ടത്. അതിൽ പോലും ആത്മാർത്ഥത കാണിക്കാതെ ഉദ്യോഗസ്ഥരുടെ മേലിലേക്ക് ഇത് ചാർത്തിയിട്ട് കാര്യമുണ്ടോ? പ്രത്യേകിച്ചും ജയിലിനകത്തുണ്ടാകേണ്ട ഡിസിപ്ലിൻ, അത് വെറും കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ നമ്മുടെ ആക്സിഡന്റ് റൂൾ വെച്ച് മാത്രമല്ല, അത് പാലിക്കപ്പെടുന്നതിൽ നമ്മുടെ ജയിൽ മേധാവിയുടെ നേതൃത്വത്തിലുള്ള ജയിൽ ഡിപ്പാർട്ട്മെന്റ് 100% പരാജയമാണ് ഇപ്പോഴെന്ന കാര്യം തുറന്നു പറയാതിരിക്കുക നിവൃത്തിയിലെ. ജയിൽ വകുപ്പിന്റെ മുകളിൽ രാഷ്ട്രീയ നിയന്ത്രണം ഫലപ്രദമല്ല എന്ന് പറയുന്ന ആദ്യത്തെ സംഭവമല്ല ഇത്. ടി പി വധക്കേസിലെ പ്രതികളുടെ കാര്യത്തിൽ ഈ പ്രതികൾക്ക് ഈ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പിന് മുകളിൽ, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ഗൗരവമായ കാര്യം, അന്വേഷണത്തെ വരെ പ്രതികൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യമായിട്ടും തിരുത്തൽ നടപടികൾ സ്വീകരിച്ചില്ല. ലാസ്റ്റ് കോഴിക്കോട് ജയിലുമായി ബന്ധപ്പെട്ട് നടത്തിയ വിഷയത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതായിരുന്നില്ല ആക്ഷൻ വേണ്ടത്. 26 പേരെ സ്ഥലം മാറ്റിയത് കൊണ്ട് മാത്രമായില്ല സത്യത്തിൽ വേണ്ടത്. ആ ജയിലിനകത്തുള്ള സൂപ്രണ്ട് ഉൾപ്പെടെ, ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ് ആദ്യം എടുക്കേണ്ടത്. ആർ ബാലകൃഷ്ണപിള്ള ഒരു അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ജയിലിലിരുന്ന് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ, ഉന്നത ഉദ്യോഗസ്ഥരെയും വരെ ഫോൺ വിളിച്ച രേഖകൾ പുറത്തു വന്നു. ആ കാര്യത്തിൽ ശക്തമായ ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. അതിൻ്റെ അന്വേഷണം ഇഴഞ്ഞോ നടന്നോ എങ്ങനെയായാലും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കാര്യത്തിൽ അതേ ആവേശത്തോടെ ജയിൽ ചട്ടങ്ങളുടെ ലംഘനത്തിനെതിരെ ഒരു നടപടി വേണമെന്ന് CPMനും ഇടതുപക്ഷത്തിനും ആവശ്യപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ട്? 1. 2, ഈ വിഷയത്തിൽ പോലും ആഭ്യന്തരമന്ത്രി CPMന് സൗജന്യം ചെയ്തു കൊടുക്കുന്നുവെന്നാണ് ആ മുന്നണിയിലും പാർട്ടിയിലും അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ കല്ലെറിയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജയിൽ ചട്ടങ്ങളുടെ ലംഘനം, കുറ്റവാളികൾ അല്ലെങ്കിൽ പ്രതികൾ അവിഹിതമായി സൗകര്യങ്ങൾ അനുഭവിക്കുന്ന നിലയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. പക്ഷേ അഡ്മിനിസ്ട്രേഷന്റെ തകരാറ് എന്ന് മാത്രം പറഞ്ഞ് കൈ കഴുകാനാകുമോ ഭരണ നേതൃത്വത്തിന്? സ്വരാജ് ഇപ്പൊ പറഞ്ഞു CPMന് ഇക്കാര്യത്തിൽ അന്വേഷിക്കട്ടെ, സത്യം പുറത്തു കൊണ്ടുവരട്ടെ എന്ന്. പക്ഷേ TP വധക്കേസിലെ പ്രതികളെ കോഴിക്കോട് നിന്ന് മാറ്റാൻ കോടതിയുടെ അനുമതി തേടുമെന്ന വാർത്തയോട് മുൻ ആഭ്യന്തരമന്ത്രിയും CPM പോളിറ്റ് ബ്യൂറോ അംഗമായ കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത് ആ നടപടി ശരിയല്ല എന്നുള്ളതാണ്. CPMന്റെ രാഷ്ട്രീയ ബന്ധമാണ് ഇതിന് കാരണമായി രക്ഷപ്പെടാൻ കോൺഗ്രസ് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ആയുധം. ഈ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 4 പേർ കൊല്ലപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 2 പേർ ഈ തിരുവനന്തപുരത്ത്, എന്താ അവരുടെ ജീവനൊന്നും വിലയില്ലേ? TP ചന്ദ്രശേഖരൻ കേസ് തുടക്കത്തിലെ വഴിതെറ്റിക്കല്ലേ ചെയ്ത്? അപ്പൊ CPMന് എന്തോ സൗജന്യം ചെയ്യുന്നതാ? തിരുവഞ്ചൂര് നല്ല സൗജന്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് ജയിലിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട്. മലദ്വാരത്തിൽ കഞ്ചാവ് പൊതി കയറ്റിക്കൊണ്ട് പോവുക, പിന്നെ മൊബൈൽ കണ്ടുപിടിച്ചപ്പോൾ ഇതുപോലെ ഗുഹ്യ ഭാഗത്ത് വെച്ച് മൊബൈൽ ബാറ്ററികൾ കൊണ്ടുപോവുക, ദേഹപരിശോധനയിലൊക്കെ ഇത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം കാലവും മാറി, കഥയും മാറി. കുറച്ചുകൂടി എളുപ്പത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാൽ, അവർക്ക് എന്തെങ്കിലും ഒരു സമ്മർദ്ദം പുറത്തു നിന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങൾ പരസ്യമായി ജയിലിൽ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ക്യാമറയും സുരക്ഷയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്രയും സ്വാധീനം മറുഭാഗത്ത് ചെലുത്താമെങ്കിൽ ഇതൊരു അടച്ചിട്ട കൂടാരമാക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശരിക്കും പണ്ട് കാലത്ത് ഈ പറഞ്ഞത് ശരിയാണ്, ഈ ഗുഹ്യഭാഗങ്ങളിൽ കോണ്ടർമാൻഡ് ആർട്ടിക്കിൾസ് ഒക്കെ ഇവർ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ അന്നത്തെ ശക്തന്മാരായിട്ടുള്ള ജയിൽ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചു നിർത്തിയിട്ട് അവർക്ക് ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നായാലും ആ സാധനം താഴെ നിലത്ത് വീണ് കിടക്കുന്ന അവസ്ഥ വരെ കാണാം. പക്ഷേ ഇന്നത്തെ കാലത്ത്, ആധുനിക കാലത്ത് തടവുകാരെ ആ രീതിയിൽ ഡീല് ചെയ്യാൻ പറ്റില്ല. പിന്നെ ദേഹപരിശോധന പോലുമില്ല. അത് തന്നെയല്ല, പിന്നെ കോടതിയുടെ വല്ലാത്ത ഇടപെടലുണ്ട്. കുറ്റം പറയുകയല്ല വേണ്ടതാണ്, മനുഷ്യാവകാശങ്ങളെല്ലാം വേണം. പക്ഷേ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യേണ്ട ജീവനക്കാരന് പ്രൊട്ടക്ഷൻ കൂടി കൊടുക്കണം. ഉദ്യോഗസ്ഥന്മാരെക്കാളും ബുദ്ധിമാന്മാരാണ് അകത്ത് കിടക്കുന്ന തടവുകാർ. അവരെ മാനേജ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള ട്രെയിനിങ് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ തന്നെ നിയമിക്കണം. PIP പരിഗണന കൊടുക്കുന്ന ക്രിമിനൽസിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നിയമം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ജയിലിനുള്ളിലെ സുരക്ഷ എങ്ങനെയെന്ന് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു, അതിനു വേണ്ടത് തിരുത്തൽ നടപടികളാണ്. അതിനു പകരം അതൊരു രാഷ്ട്രീയ വിവാദമായി വളർത്തി മുന്നണിയിലെയും പാർട്ടിയിലെയും ആഭ്യന്തര പ്രശ്നമായി മാറി ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് വേദിയാക്കി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും ഒരു പ്രവിശ്യയിലെ അധികാരമെങ്കിലും പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലേക്ക് വീണു പോയതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കൾക്കില്ലേ? എങ്ങനെ അത് തിരുത്തും? ഇതിനെ കേവലം ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ ഇന്നർ പ്രോബ്ലങ്ങളാക്കി മാറ്റി, മുന്നണിയിൽ ഇന്നർ പ്രോബ്ലങ്ങളാക്കി മാറ്റി, ഇതിനെ വളരെ അത് ചെറുതായി പോവുകയാണ് ഉണ്ടാവുക. ഇതിനെ ഡൈലൂട്ട് ചെയ്യപ്പെടുകയാണ് അങ്ങനെ ഡൈലൂട്ട് ചെയ്യപ്പെടുന്നതിന് പകരം വളരെ വേഗത്തിൽ ഇതിന് വന്ന വീഴ്ചകൾ പരിഹരിക്കുകയും നടപടി ഉണ്ടാകുകയുമാണ് വേണ്ടത്. ആർ ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിലും സരിതയസ് നായരുടെ കാര്യത്തിലും അതേപോലെ ബിജു രാധാകൃഷ്ണൻ കാര്യത്തിലുമൊക്കെ CPM പറഞ്ഞ ഒരു സ്റ്റാൻഡും, ഈ പ്രതികളുടെ കാര്യത്തിൽ CPM പറയുന്ന നിശബ്ദ, സ്വരാജ് പറഞ്ഞു അന്വേഷിക്കണമെന്ന് പറഞ്ഞ സ്വരാജിന്റെ DYFI സംസ്ഥാന സെക്രട്ടറിയുടെ
അഭിപ്രായത്തെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ അതിനുവേണ്ടി അഭിനന്ദിക്കുകയാണ്. എല്ലാവരും കേസിൽ സി ബി ഐ കോടതി പിണറായി വിജയനെ കുറ്റവിമുക്തമാക്കിയപ്പോൾ അതിനകത്ത് നടത്തിയ പോസ്റ്റിംഗ്, ജയിലിൽ നടത്തിയ പോസ്റ്റിംഗ് നമ്മൾ കണ്ടു. അതിനകത്ത് ഓരോ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം പോസ്റ്റിംഗ് കണ്ടു. അപ്പൊ കൃത്യമായും ഈ പ്രതികളെല്ലാം അവരുടെ ഐഡിയ ആണെന്നുള്ളത് അന്വേഷിച്ച് തെളിഞ്ഞതിന് ശേഷം ഒരു കാര്യം ഉറപ്പാണ്, എന്റെ സ്നേഹിതനായ സ്വരാജ്, പ്രതികൾക്ക് പാർട്ടി ബന്ധമുണ്ടെന്ന് വ്യക്തമാകുന്ന തെളിവുകളിലേത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്ന തെളിവെടുപ്പോടുകൂടി വെളിപ്പെടലോടുകൂടി ഒരു കാര്യം ഉറപ്പായി, ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ സി പി എമ്മിന് പൊളിറ്റിക്കൽ ബന്ധമുണ്ട് എന്ന് സ്പഷ്ടമാകുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവർക്ക് ഇത്തരം സംരക്ഷണം ജയിലിൽ കിട്ടിയത് ഇവരെ ഭയന്ന് ജയിൽ ഉദ്യോഗസ്ഥരോ ഇവരുടെ പണം കൊണ്ട് അവർ ചെയ്തു കൊടുത്തതോ അല്ല, രാഷ്ട്രീയ ബന്ധം കൊണ്ടാണെന്നുള്ള ആരോപണം തിരുത്തേണ്ടത് സി പി എമ്മിന്റെ കൂടി ആവശ്യമാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്ന പ്രതികൾ അവരുടെ വക്കാലത്ത് ഏറ്റെടുത്തിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ആ ജയിലിലടക്കപ്പെട്ട ഒരാളാണ് മോഹനൻ മാസ്റ്റർ. അദ്ദേഹം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമാണ്. ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് കെ സി രാമചന്ദ്രൻ. അവർക്ക് കിട്ടാത്ത ഒരു സൗകര്യം ഇവർക്ക് കിട്ടുമ്പോൾ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാ ഈ പറയുന്ന കൊടിസുനി ഇവരുമെല്ലാം? സി പി ഐ എമ്മിന്റെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടെങ്കിൽ ആ ഇടപെടലിന്റെ ഭാഗമായി വല്ല ആനുകൂല്യവും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടേണ്ടത് മോനമാഷക. മോനമാഷയുടെ ഫേസ്ബുക്കും ഇല്ല, ഐഡിയില്ല, ഒന്നുമില്ല. ഫായിസ് എന്ന ഒരു കുറ്റവാളി വേഷപ്രച്ഛന്നനായി ജയിലിൽ വരുന്നു, ഈ പ്രതികളെ കാണുന്നു. ഇപ്പോൾ പലതരം വാർത്തകൾ അദ്ദേഹം കൊണ്ടുകൊടുത്ത ഫോണാണോ അല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഉന്നത തലത്തിലുള്ള ക്രിമിനൽ നെക്സസ് ഉണ്ടെങ്കിൽ ഇവരെ പൂർണ്ണമായും സസൂക്ഷ്മം നിരീക്ഷിക്കുക, അത്തരം ബന്ധങ്ങൾ തടയുക, ഇതൊക്കെ ഒരു പ്രാഥമിക കടമയാണ്. ക്രിമിനൽസിന് അവിടെ കടന്നു പോകുവാനും ഇവരുമായിട്ട് സംവാദിക്കുവാനും ഉള്ള അവസരം ഉണ്ടാകുക എന്ന് പറയുന്നത് അവിടുത്തെ ഡിസിപ്ലിൻ പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ബേസിക് ആയിട്ടുള്ള ആ പ്രൈമറി ഫംഗ്ഷനിൽ ഒരു വീഴ്ച ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഈ ക്യാമറകൾ, അതും പ്രത്യേകിച്ചും അവിടുന്ന് മാറ്റിയിട്ടുള്ള ക്യാമറകൾ എത്രയും വേഗം അവിടെ പുനഃസ്ഥാപിക്കുവാനായിട്ടുള്ള നടപടി ഉണ്ടാകണം. അതിന് കമ്മീഷൻ്റെ ഒരു തീർപ്പ് അതിന് വിഘാതമാകുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കണം, അപ്പീൽ പോകണം. കൊടും കുറ്റവാളികൾ തടവറയിലെത്തുമ്പോൾ അവർ രാജകീയമായി അവിടെ വാഴുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ വീഴ്ച തന്നെയാണ്. ആ കാര്യങ്ങൾ ഭരണ സംവിധാനവും രാഷ്ട്രീയ നേതൃത്വവും കണ്ണു തുറന്ന് കാണണം, തിരുത്തണം. ഇല്ലെങ്കിൽ ഇത് നൽകുന്നത് വളരെ മോശമായ ഒരു സന്ദേശമായിരിക്കും. നേർക്കുനേർ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.